ബി ജെ പി, അതിനപ്പുറത്തേക്ക് ശബരിമലയാണ് വിഷയം. കേരളത്തെ സംബന്ധിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയായിരുന്നു. പക്ഷേ അത് ആര് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. സ്വീപ്പിങ്ങിലേക്ക് യു ഡി എഫ് പോകുന്നു, ഫലത്തിൽ അത് ബി ജെ പിക്ക് വരേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ്. വരേണ്ടതല്ലേ എന്നാണ് ചോദ്യം. വന്നില്ല എങ്കിൽ എന്തുകൊണ്ട് വന്നില്ല? അങ്ങനെ ഒരു നിരീക്ഷണത്തിന്റെ പ്രസക്തി ബി ജെ പി ആഭ്യന്തര രാഷ്ട്രീയവും ഒക്കെ കണക്കാക്കിയാൽ ഉണ്ടോ? ആ നേതാക്കന്മാരുടെ തിരിച്ചറിവൊക്കെയാണ്, ഏത് തരത്തിലാണ് നമ്മൾ കാണേണ്ടത്? ഉണ്ടെന്ന് വളരെ വ്യക്തമല്ലേ. കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഷോക്കാണിത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് പോലെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലൊരു ശബരിമലയെ സംബന്ധിച്ച് ഒരു വലിയ പോളറൈസേഷൻ നടന്നു. അത് അന്യമതസ്ഥർക്കെതിരായിട്ടുള്ള പോളറൈസേഷൻ അല്ല, ഒരു ഹിന്ദു കൺസോൾട്ടേഷനാണ് നടന്നത്. അത് ശബരിമലയെ തൊട്ട് കളിക്കാൻ പാടില്ല. ആ വികാരം മനസ്സിലാക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. അവർ ശക്തമായിട്ട് തന്നെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭാഷയിൽ സംസാരിച്ചു, പ്രവർത്തിച്ചു. അപ്പം ഇത് ഒരു വശത്ത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടേണ്ടത് ബി ജെ പിക്കാണ് എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നു, രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടായിരുന്നു. അതെന്തുകൊണ്ടുണ്ടായില്ല? അത് വളരെ എനിക്ക് കൃത്യമായിട്ട് തോന്നുന്ന ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങൾ കുറേ കൂടി, ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ജനങ്ങൾ കുറേ കൂടി കംഫർട്ടബിളായിട്ട് സി പി എമ്മിനെതിരെ എന്ന് പറയുമ്പോൾ അവരിപ്പോഴും ഓപ്ഷനായിട്ട് കാണുന്നത് യു ഡി എഫിനെ തന്നെയാണ്. യു ഡി എഫിനെ അവർ 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. പക്ഷേ സി പി എമ്മിനെതിരെ തിരിയുമ്പോൾ അത് യു ഡി എഫിനെ ആണ് അവർ ഇപ്പോഴും ഓപ്ഷനായിട്ട് കാണുന്നത്. രണ്ട്, നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം കഴിഞ്ഞ 2-3 മണിക്കൂറുകളായിട്ട് ബി ജെ പി പ്രവർത്തകരുടെ ആക്രോശമാണ് നമ്മൾ കാണുന്നത് നേതൃത്വത്തിനെതിരെ. ഞാൻ ആ ഒരു രീതിയിലല്ല പറയുന്നതെങ്കിലും ബി ജെ പി, കേരള ബി ജെ പി മാറേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ കാരണം ബി ജെ പിയെ തുടക്കം മുതൽ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തന ശൈലി അവർ മാറ്റേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ബി ജെ പി ഘടകത്തെ പൂർണ്ണമായിട്ട് റീവാമ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവസരോചിതമായിട്ട് പ്രവർത്തിക്കാനും സംസാരിക്കാനും കേരളത്തിലെ പല ബി ജെ പി നേതാക്കന്മാരും ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. രണ്ട്, ശബരിമല വിഷയത്തിൽ ഇവർ തുടക്കത്തിൽ ഇവരെടുത്ത ചില നിലപാടുകളും ഒരു പക്ഷേ അത് തിരിച്ചടിയായിട്ടുണ്ടാവും. കാരണം തുടക്കത്തിൽ വേറൊരു ഭാഷയിലാണ് സംസാരിച്ചത്. അന്ന് ജനക്കൂട്ടം റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പലവരുടെയും കണ്ണു തുറന്നത്. അല്ലെങ്കിൽ ഇത് പുരോഗമനാത്മകമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളം വളരെ പുരോഗമിച്ച നാടാണ്, വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് നമ്മളുടെ പാരമ്പര്യത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം. അപ്പോൾ ഇത്രയും സ്ത്രീകൾ റോഡിലേക്ക് നാമജപ ഘോഷയാത്രയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് പലരുടെ ഒരു കണ്ണു തുറന്നതെന്ന് നമുക്ക് പറയാം. പിന്നീട് ആ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലേക്ക് ബി ജെ പിയുടെ പല നേതാക്കന്മാരും വന്നപ്പോൾ ഇവരെല്ലാം ധരിച്ചത് ഈ നാമജപത്തിനിറങ്ങിയ സ്ത്രീകളുടെ മുഴുവൻ വോട്ട് ബി ജെ പിക്ക് കിട്ടുമെന്നാണ്. അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് സുവ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് ഓപ്ഷൻ നിൽക്കുമ്പോൾ ബെറ്റർ ഓപ്ഷനിലേക്ക് ജനങ്ങൾ പോയി. എന്തായാലും സി പി എമ്മിന് തിരിച്ചടി കൊടുക്കണം. ആ തിരിച്ചടിക്ക് ബെറ്റർ ഓപ്ഷൻ യു ഡി എഫ് ആണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് ബി ജെ പി സ്വയം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ പോലല്ല, വിശ്വാസപരമായ ഒരു വിഷയമാണ്. ആ വിശ്വാസപരമായ വിഷയത്തിൽ തീർച്ചയായിട്ടും യു ഡി എഫിനേക്കാൾ ശക്തമായി നിൽക്കേണ്ടതും അതിൻ്റെ നേട്ടം കൊയ്യേണ്ടതും ബി ജെ പി ആയിരുന്നു. എന്തുകൊണ്ട് ബി ജെ പിക്ക് അത് സാധിച്ചില്ല എന്ന് ബി ജെ പി അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിൻ്റെ ഒക്കെ ഘടകങ്ങൾ അവർ വളരെ ശക്തമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്തിരുന്നു. എങ്കിൽ പോലും ഒരു സീറ്റ് പോലും വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തോ സംഘടനാ സംവിധാനത്തിൽ കാര്യമായ കുറവുകളുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് അത് ദേശീയ നേതൃത്വം എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏറ്റവും വലിയ വ്യത്യസ്തമായി ഇപ്പോൾ കാണുന്നത്, ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നത്, മറ്റു പാർട്ടികളെ അതിനപ്പുറത്തേക്ക് അണികൾ, നേരത്തെ ഉപയോഗിച്ച വാക്ക് ആക്രോശിക്കുന്നു, അത് വളരെ കൃത്യമായിട്ട് അണികളുടെ ഒരു ഭയങ്കരമായ ആവേശം, ഞങ്ങൾക്ക് വേണം വിജയിക്കണം എന്ന അവരുടെ ഒരു ത്വര, അതാണ് ഒരു റീഷഫ്ലിങ്ങിന് അവർ. അപ്പം മാധ്യമപ്രവർത്തകർ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ അണികളുടെ ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അത് ആ അണികളുടെ ആ വികാരം ആണ് നമ്മൾ എങ്ങനെയാണ്. അല്ല, പലപ്പോഴും ഇത്തരം അണികൾ പ്രത്യേകിച്ചും പ്രവാസികളൊക്കെ ഉണ്ട്, അവരുടെ ആശയം അല്ലെങ്കിൽ അവരുടെ ആവേശവും അവരുടെ ഈ ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ, അവർ പലരും ലീവൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഓരോ മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു നേതൃത്വം ഇല്ലാതായിപ്പോയി കേരളത്തിൽ. പലപ്പോഴും അവരോട് പോലും മുഖം തിരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്.
ടെക്നോക്രാറ്റ്സ്, ബ്യൂറോക്രാറ്റ്സ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ഇങ്ങനെയുള്ളവരൊക്കെ പലരും ബി ജെ പിയിലേക്ക് വരാൻ പല ഘട്ടത്തിലും തയ്യാറായതാണ്. പക്ഷെ അവരാരും ഇന്ന് ബി ജെ പിയിലേക്കില്ല. ഞാൻ ആ കാരണം അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ അവർക്ക് ആർക്കും ബി ജെ പിക്ക് അകത്ത് ബി ജെ പിക്ക് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണോ അവരെ പ്രവേശിപ്പിക്കാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ചില ആൾക്കാരുടെ മാത്രം കയ്യിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഒതുങ്ങുകയാണ്. അതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പം ഡൽഹിയിലെ പലരും വിമർശിക്കുന്നുണ്ട്, ശത്രുഘ്നൻ സിൻഹയെ പോലെയുള്ളവരൊക്കെ വിമർശിച്ച് പുറത്തു പോയത് അമിത്ഷായും മോദിയും മാത്രമാണ് പാർട്ടി നടത്തുന്നത്. ശരിയായിരിക്കാം, പക്ഷേ അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. റിസൾട്ടുണ്ട്. ആ റിസൾട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ യു പി എൻ ഡി എ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ റിസൾട്ടുണ്ട്. അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ സ്ഥിതി അതാണോ എന്ന് ഇവിടുത്തെ നേതാക്കന്മാർ തന്നെ ചിന്തിക്കണം, ചിന്തിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കേരളത്തിൽ ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. കേരളത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പിക്ക് സപ്പോർട്ടുണ്ട്. അണികളുടെ ആവേശമുണ്ട്. അണികൾ ശക്തരായി നിൽക്കുന്നവരാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഭരണവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അനുകൂലാവസ്ഥ മുതലെടുക്കാൻ ഇവിടെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായ ഒരു അനാലിസിസ് ആവശ്യമാണ്. അത് നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.